എൻ്റെ പേര് രാകേഷ് കുമാർ. എസ്റ്റീം ട്യൂഷൻസ് ക്ലാസ്സസ് ഫോർ മാത്തമാറ്റിക്സ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസിലെ എൻ സി ആർ ടി എക്സാമ്പിളർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ചോളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമാണ്. ഇനി ദർ ആർ സം സ്റ്റുഡൻസ് ഇൻ ടു എക്സാമിനേഷൻ ഹാൾസ് എ ആൻഡ് ബി. രണ്ട് ഹാളുകളുള്ളത് എയും ബിയും. ടു മേക്ക് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ഇൻ ഈച്ച് ഹാൾ, ഓരോ ഹാളിലും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ആവുന്നതിന് വേണ്ടിയിട്ട് 10 സ്റ്റുഡൻസ് ആർ സെൻറ് ഫ്രം എ ടു ബി. എ ടു ബി, എയിൽ നിന്നും ബിയിലേക്ക് 10 സ്റ്റുഡൻസിനെ ഷിഫ്റ്റ് ചെയ്തു. ബട്ട് ഇഫ് 20 സ്റ്റുഡൻസ് ആർ ഫ്രം സെൻറ് ഫ്രം ബി ടു എ, 20 സ്റ്റുഡൻസിനെ ബിയിൽ നിന്നും എയിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ, ഹാൾ എയിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ബിക്കംസ് ഡബിൾ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ബി. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹാൾ എ എന്ന് പറയുന്നത് ബിക്കംസ് എന്താവും, ഡബിൾ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹാൾ ബി ആവും. ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ടു ഹാൾസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇനിയും അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ടു ഹാൾസ് ആണ്. ഒന്ന് ഹാൾ എയും ഒന്ന് ഹാൾ ബി ആണ്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത്, അതിന് നമുക്ക് എക്സും വൈ ആയിട്ട് കൊടുക്കാം. ഇവിടെ ഹാൾ എ ഉണ്ട്, ഹാൾ ബി ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹാൾ എ എന്ന് പറയുന്നതിന് എക്സും കൊടുക്കാം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹാൾ ബി എന്ന് പറയുന്നത് വൈയും കൊടുക്കാം. ആദ്യത്തെ ജോലി അതാണ്. സൊല്യൂഷനിൽ ലെറ്റ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹാൾ എ ബി എക്സ് ആൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹാൾ ബി ബി വൈ എന്ന് കൊണ്ട് എഴുതാം. എഴുതിയതിന് ശേഷം അതിലെ രണ്ടാമത്തെ സെന്റൻസ്, ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ സെന്റൻസ് എന്താണ്, അതിനെ കേസ് വൺ ആയിട്ടും എടുക്കാം. പിന്നെ അടുത്ത സെന്റൻസ് എന്ന് പറയുന്നത് കേസ് ടു ആയിട്ടും എടുക്കാം. അതിലെ കേസ് വൺ എന്താണ്, ടു മേക്ക് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ഇൻ ഈച്ച് ഹാൾ, 10 സ്റ്റുഡൻസ് ആർ സെൻറ് ഫ്രം എ ടു ബി. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓരോ ഹാളിലും ഈക്വൽ ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഹാൾ എയിലുള്ള 10 കുട്ടികളെ മാറ്റി ബിയിലേക്കാക്കി. അപ്പൊ എന്താ സംഭവിക്കുക, എയിൽ നിന്നും 10 കുട്ടികൾ പോകുമ്പോൾ എന്താ സംഭവിക്കുക, മൈനസ് ആവും, ബിയിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ബിയിലെ ബി ഹാൾ ബിയിൽ എന്താ സംഭവിക്കും, 10 കുട്ടികൾ ആഡ് ആവും, എയില് 10 കുട്ടികൾ പോവുക ചെയ്യണം, അപ്പൊ മൈനസ് ആവും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളതാണ്, എവിടുന്ന് എവിടേക്ക് പോകുന്നു, എവിടുന്ന് പോകുന്നോ അത് മൈനസ് ആവും, എവിടേക്ക് എത്തുന്നോ അത് പ്ലസ് ആവും. അത്രേ ഉള്ളൂ ഇതിൽ ഈ കണക്കില് മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ കേസ് വൺ നോക്കിക്കോളൂ, ടു മേക്ക് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ഇൻ ഈച്ച് ഹാൾ, 10 സ്റ്റുഡൻസ് ആർ സെൻറ് ഫ്രം എ ടു ബി. അപ്പൊ ഞാൻ കേസ് വൺ എഴുതിയിട്ടുണ്ട്. എന്താ കേസ് വൺ, 10 സ്റ്റുഡൻസ് ഷിഫ്റ്റഡ് ഫ്രം ഹാൾ എ ടു ഹാൾ ബി. 10 കുട്ടികളെ എയിൽ നിന്നും ബിയിലേക്ക് മാറ്റാണ്. അപ്പൊ എന്താ സംഭവിക്കുക, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹാൾ എ എന്ത് സംഭവിക്കും, 10 കുട്ടികൾ പോവുകയാണ് ഹാൾ എയിൽ നിന്നും. ഹാൾ എയിന് നമ്മൾ എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 10 കുട്ടികൾ പോകുമ്പോൾ എന്താ സംഭവിക്കുക, എക്സ് മൈനസ് 10. ഇത് എവിടെ കൂടും, ബിയിൽ 10 കുട്ടികൾ കൂടും. അപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹാൾ ബി എന്തായിരിക്കും, വൈ പ്ലസ് 10. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്, എവിടെ നിന്ന് പോകുന്നു അവിടെ കുറയും, എവിടെ എത്തുന്നു അവിടെ ആഡ് ആവും. ഇതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് 10 സ്റ്റുഡൻസ് ഷിഫ്റ്റഡ് ഫ്രം ഹാൾ എ ടു ഹാൾ ബി ആണ്. അപ്പൊ എന്ത് സംഭവിക്കും, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹാൾ എ എന്ത് സംഭവിക്കും, 10 കുട്ടികൾ പോയി, ഹാൾ എ എന്ന് പറയുന്നത് എക്സ് ആണ്, അതിന് 10 കുട്ടികൾ പോകുമ്പോൾ എന്താവും, എക്സ് മൈനസ് 10. എവിടേക്ക് പോണു, ബിയിൽ വരുന്നു. ഹാൾ ബി എന്താണ്, വൈ ആണ്. 10 കുട്ടികൾ എന്ത് സംഭവിക്കുന്നു, ആഡ് ആവണം, വൈ പ്ലസ് 10. ഇതാണ് ആദ്യത്തെ കേസ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകണ്ട, അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ പ്രകാരം എന്താ അവർ പറഞ്ഞേക്കുന്നത്, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ബോത്ത് ഹാൾസ് ആർ ഈക്വൽ. ടു മേക്ക് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ, ടു മേക്ക് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ഇൻ ഈച്ച് ഹാൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈക്വൽ, അപ്പൊ എന്താ, അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ബോത്ത് ഹാൾസ് ആർ ഈക്വൽ ആവും. എപ്പോ, എങ്ങനെ ഈക്വൽ ആവാ, 10 കുട്ടികൾ ഹാൾ എയിൽ നിന്നും 10 കുട്ടികൾ എവിടേക്ക് പോകും, ബിയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ആവുന്നതാണ് ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ പ്രകാരം. അപ്പൊ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ബോത്ത് ഹാൾസ് ആർ ഈക്വൽ ആവുന്നത് എങ്ങനെയാണ്, 10 സ്റ്റുഡൻസ് എയിൽ നിന്നും പോവും, അതായത് ഹാൾ എയിൽ നിന്നും പോവും. ഹാൾ എ എന്ന് പറയുന്നത് എക്സ് ആണ്, അപ്പൊ എക്സ് മൈനസ് 10 പോവാണ്. എവിടേക്ക് ജോയിന്റ് ആവും, ഹാൾ ബിയിലേക്ക് 10 സ്റ്റുഡൻസ് വരുന്നു. അപ്പൊ അത് എന്ത് സംഭവിക്കുന്നു, അങ്ങനെ വരുമ്പോൾ ആ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ആവുന്നതാണ് ക്വസ്റ്റ്യൻ്റെ കണ്ടീഷൻ. അപ്പോൾ എക്സ് മൈനസ് 10
is equal to y plus 10 equal to nu varanundu equal avanengil angadu kondu shift edu appo x minus 10 is equal to y plus 10 appo endha aya x um y oru bathike x ivide inde plus y ingottu varumbo minus y ivide equal to 10 undu minus 10 angottu varumbo plus 10 that is x minus y is equal to 20 idana nammada equation 1 nu parayna nannayittu manasilakka ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് എവിടെ നിന്ന് ഷിഫ്റ്റ് എവിടെ നിന്ന് പോകുന്നു പോകുമ്പോൾ മൈനസ് ആവും എവിടെ അത് ആഡ് ആവും അടുത്തതിലേക്ക് ഹോൾ ബിയിലേക്ക് അത് ആഡ് ആയി വരുന്നു അപ്പോൾ എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ എയിൽ നിന്നും ബിയിലേക്ക് പോകണം അപ്പോൾ എയിൽ കുറയും ബിയിൽ ആഡ് ആവും ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത് ബട്ട് ഇഫ് 20 സ്റ്റുഡൻസ് ആർ സെൻറ്റ് ഫ്രം ബി ടു എ ബിയിൽ നിന്നും എയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ബിയിൽ കമ്മിയാവും എയിൽ ആഡ് ആവും എത്ര സ്റ്റുഡൻസ് 20 സ്റ്റുഡൻസ് അങ്ങനെ ആഡ് ആവുന്ന സമയത്ത് അവരൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ എയിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ത് സംഭവിക്കും ബിക്കംസ് ഡബിൾ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ബി ബിയിലുള്ള ഹോൾ ബിയിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ഡബിൾ ആയിരിക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ എന്ന് പറയുന്നതാണ് കണ്ടീഷൻ അപ്പോൾ കേസ് ടു ആണ് ഞാൻ പറയാൻ പോകുന്നത് കേസ് ടു എന്താ പറഞ്ഞിരിക്കണം 20 students shifted from hall B to hall A. 20 students എവിടുന്ന് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണം ബിയിൽ നിന്നും എയിലേക്ക് അപ്പൊ ബിയിൽ എന്ത് സംഭവിക്കും ബി എന്ന് പറയുന്നത് ഹോൾ ബി എന്ന് പറയുന്നത് വൈ ആണ് വൈയിൽ എന്ത് സംഭവിക്കും 20 സ്റ്റുഡൻസ് കമ്മിയാവും എയിൽ എന്ത് സംഭവിക്കും ഹോൾ എ എന്ന് പറയുന്നത് എക്സ് ആണ് അവിടെ എന്ത് സംഭവിക്കും ഹോൾ എയിലേക്ക് മാറ്റുന്ന സമയത്ത് ആഡ് ആവും അതാണ് അടുത്ത കണ്ടീഷൻ അങ്ങനെ കണ്ടീഷൻ ക്വസ്റ്റൻ നന്നായിട്ട് ഓരോന്നോരോന്ന് വായിച്ചിട്ട് വേണം ചെയ്യാൻ നോക്കിയോളൂ ഇപ്പോ ബിയിൽ നിന്നും എയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പൊ എന്ത് സംഭവിക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹോൾ എ എന്താ സംഭവിക്കുക ഹോൾ എന് എക്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എയിലേക്ക് വരികയാണ് അപ്പോൾ എക്സ് പ്ലസ് 20 ബിയിൽ നിന്നും പോവാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹോൾ ബി എന്ന് പറയുന്നത് വൈ മൈനസ് 20 ആവും ഇതാണ് എവിടുന്ന് എവിടേക്ക് ഷിഫ്റ്റ് ആവുന്നു അതാണ് ഇതിലെ മെയിൻ കാര്യം എത്ര പേര് ഷിഫ്റ്റ് ആവുന്നു അതും കൂടി നോക്കുക അതായത് എവിടെ നിന്നാണ് പോകുന്നത് അവിടെ മൈനസ് ആവും എവിടേക്കാണത് വരുന്നത് അത് ആഡ് ആവും ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി അത് വളരെ എളുപ്പമാണ് ഇനി അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ രണ്ടാമത്തേന് ഒരു കണ്ടീഷൻ ഉണ്ട് എന്താണ് പറഞ്ഞിരിക്കണം സ്റ്റുഡൻസ് ഇൻ ഹോൾ എ ബിക്കംസ് ഡബിൾ എന്ന് പറഞ്ഞാൽ ഡബിൾ എന്ന് പറഞ്ഞാൽ ട്വൈസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹോൾ ബി അപ്പൊ എങ്ങനെ കണ്ടീഷൻ എഴുതാം സ്റ്റുഡൻസ് ഇൻ ഹോൾ എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എക്സ് പ്ലസ് 20 എഴുതി ഈസ് ഈക്വൽ ടു ഡബിൾ ദ സ്റ്റുഡൻസ് ഇൻ ഹോൾ ബി ആണ് ഹോൾ ബി എന്ന് പറഞ്ഞാൽ വൈ മൈനസ് 20 ആണ് അതിന്റെ ഡബിൾ അല്ലെങ്കിൽ ടു വൈസ് എന്നൊക്കെ പറയാം ഓക്കെ അപ്പൊ എന്തായി എക്സ് പ്ലസ് 20 ഈസ് ഈക്വൽ ടു 2 × y 2y 2 × −20 − 40 ഇനി എന്താവും എക്സും വൈ ഒരു ഭാഗത്തേക്ക് വരിക ഇവിടെ എക്സ് ഉണ്ട് പ്ലസ് 2y ഇങ്ങോട്ട് വരുമ്പോൾ −2y ഈസ് ഈക്വൽ ടു ഇവിടെ −40 ഉണ്ട് അത് എഴുതി ഇവിടെ പ്ലസ് 20 അങ്ങോട്ട് വരുമ്പോൾ −20 ആയി അപ്പൊ എന്ത് കിട്ടി എക്സ് −2y ഈസ് ഈക്വൽ ടു −60 എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ 2 കിട്ടി അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി എന്താണ് ആദ്യത്തെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ട് ആദ്യത്തെ ഇക്വേഷൻ എന്താ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20 ആണ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20 ആണ് ആദ്യത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി −60 കിട്ടി എളുപ്പമാണ് ആ രണ്ട് ഇക്വേഷൻ ഞാൻ എഴുതാണ് ആ രണ്ട് ഇക്വേഷൻ എഴുതുമ്പോൾ ഞാൻ ആദ്യം എന്ത് എഴുതി എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു −60 ഇക്വേഷൻ നമ്പർ 2 എഴുതി അത് കഴിഞ്ഞ് ആദ്യത്തെ ഇക്വേഷനായ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20 ഇക്വേഷൻ 1 എഴുതി ഇവിടെ എക്സ് കളയാൻ പറ്റും അല്ലെ എക്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും എലിമിനേറ്റ് ചെയ്ത് കളയാണെങ്കിൽ എന്താ ചെയ്യുക ഇക്വേഷൻസ് തമ്മിൽ മൈനസ് ചെയ്യണം ഏതെന്ന് ഏത് മൈനസ് ചെയ്തു 2 × 1 − 2 × 1 − ഇക്വേഷൻ മൈനസ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ഇക്വേഷനിലെ സൈൻ എല്ലാം ചേഞ്ച് ആവും മൈനസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈൻ എല്ലാം ചേഞ്ച് ആവും പ്ലസ് ഒക്കെ മൈനസ് ആവും മൈനസ് ഒക്കെ പ്ലസ് ആവും അപ്പൊ എന്താ വരുന്നത് നോക്കിക്കോളൂ ഇവിടെ പ്ലസ് ആയിരുന്നു അത് മൈനസ് ആയി ഇവിടെ മൈനസ് ആയിരുന്നു അത് പ്ലസ് ആയി ഇവിടെ പ്ലസ് ആയിരുന്നു അത് മൈനസ് ആയി ഇനി ഈ സൈൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത് എക്സ് മൈനസ് എക്സ് 0 ആയി മൈനസ് 2y പ്ലസ് വൈ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് വരുമ്പോൾ എന്താ ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക സബ്ട്രാക്ട് ചെയ്ത ശേഷം ഏറ്റവും വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കണം അപ്പൊ 2y എന്ന് y പോയാൽ വൈ ആണ് വരിക ഇവിടെ ഏറ്റവും വലിയ നമ്പർ 2 ആണ് അതിന്റെ സൈൻ ഏതാണ് നെഗറ്റീവ് അതേപോലെ തന്നെ −60 −20 രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യുക നെഗറ്റീവ് സൈൻ തന്നെ വരും 60 + 20 = 80 രണ്ടും നെഗറ്റീവ് ആണ് −80 നെഗറ്റീവ് വൈ ഈസ് ഈക്വൽ ടു −80 ആണെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് വെട്ടിപ്പോയി ദെൻ വൈ ഈസ് ഈക്വൽ ടു എന്താവും 80 ആയി
ഇനി എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് വൈ വൈനെ എടുത്തിട്ട് ഇക്വേഷൻ നമ്പർ വണ്ണിലോ ടൂവിലോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലേക്ക് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ ഇക്വേഷനിലേക്ക് ഞാൻ ഇതിനെ വൈനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്താണ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20 ആണ് അപ്പോൾ എക്സ് മൈനസ് വൈൻ്റെ വാല്യൂ 80 ഈസ് ഈക്വൽ ടു 20 അപ്പോൾ എക്സ് എന്തായിരിക്കും മൈനസ് 80 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 80 ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 100 ഈ എക്സ് എന്ന് പറയുന്നത് എന്താ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹാൾ എ ആണ് നമ്മൾ എക്സ് കൊടുത്തിരിക്കുന്നത് അത് 100 ആണ് അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹാൾ ബി ആണ് നമ്മൾ വൈ കൊടുത്തിരിക്കുന്നത് അത് 80 അപ്പോൾ എക്സും കിട്ടി വൈയും കിട്ടി ഹാൾ എയിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 100 ഹാൾ ബിയിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 80 കിട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒന്നും കൂടി ആദ്യം മുതൽ വൃത്തിയായിട്ട് മനസ്സിലാക്കി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതാം